ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹ്, നമ്മൾ ഹറാമ് തിന്നരുത്, ഹറാമ് കുടിക്കരുത്, ഹറാമ് ധരിക്കരുത്. നമ്മുടെ ചെറിയ മക്കൾ നമ്മളോടൊരു അക്രമവും ചെയ്തിട്ടില്ല. നമ്മളെ ഭാര്യമാർ നമ്മളെ അക്രമിച്ചിട്ടില്ല. നമ്മളെ ബാപ്പയും ഉമ്മയും നമ്മളെ അക്രമിച്ചിട്ടില്ല. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഇതെന്തിനാ പറഞ്ഞത്? നമ്മൾ ഒരിക്കലും ആ പാവപ്പെട്ട കുട്ടികളെ അക്രമിക്കരുത്. എങ്ങനെയാണ് അക്രമം? വമാ നബത്ത മിനൽ ഹറാമി ഫന്നറു ഔലാബിഹി, നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ് ഹറാമിനാൽ ഉണ്ടാകുന്ന മാംസം. ഹറാമിനാൽ വളരുന്ന സെല്ല്, ഹറാമിനാൽ വളരുന്ന എല്ല്, ഹറാമിനാൽ വളരുന്ന മാംസം, ഹറാമിനാലുണ്ടാകുന്ന ശരീരം, അത് നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഹറാമായ ഭക്ഷണമാണോ നമ്മളെ മക്കൾക്ക് നമ്മൾ തീറ്റിക്കുന്നത്? ഹറാമായ വെള്ളമാണോ കുടിപ്പിക്കുന്നത്? ഹറാമായ വസ്ത്രമാണോ ധരിപ്പിക്കുന്നത്? എങ്കിൽ അവരെ നമ്മൾ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. ഓ സഹോദരന്മാരെ, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞു മക്കളെ എന്തിനക്രമിക്കണം? ഒരു തെറ്റും ചെയ്യാത്ത ബാപ്പയും ഉമ്മയും നമ്മൾ എന്തിനക്രമിക്കണം? അതുകൊണ്ട് തന്നെ മറ്റൊരു തന്നെ ഹക്ക് നമ്മളെ കയ്യിലാകരുത് എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവേ, മറ്റൊരാളെ ഹക്കും കയ്യിലാകാതെ ഒരു സ്ഥാപനത്തിന്റെയും ഒരു ദീനിന്റെയും ഒരു നേഹാകാശം ഞങ്ങളെ കൈവശത്തിൽ വിട്ടുപോകാതെ ഞങ്ങൾക്ക് അതാ നിന്റെ അടുക്കൽ ഖാലിസായി മുഖലിസായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണം. അല്ലാഹ് ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ ലോകത്താര് സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും ദുന്യാവിലും ആഖിറത്തിലും നീ അവർ ഉദ്ദേശിക്കുന്നത് കൊടുക്കണം. അല്ലാഹ്, ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നുപോയോ എന്നറിയില്ല. 50 വർഷമായി വിസർജനം നടത്തുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആലോചിക്കുന്നില്ല മൂത്രമൊഴിക്കുക, വിസർജിക്കുക എന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം. അതറിയലെപ്പോഴാണെന്നറിയോ? 75, 80, 90 വയസ്സായതിനു ശേഷം. ഒരു ദിവസം ഒരു മനുഷ്യന്റെ മൂത്രമങ്ങ് ബന്ധായിപ്പോയാൽ, മലം ബന്ധായിപ്പോയാൽ അപ്പോഴല്ലേ അറിയുന്നത്, 90 വർഷം ഞാൻ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം വിസർജിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് ബന്ധാകുമ്പോഴല്ലേ പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഓർമ്മ വരുന്നത്. അതേ അതുപോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന ഓർഡർ വരുമ്പോഴല്ലേ അറിയുന്നത്. ഓ ചെറുപ്പക്കാരെ, വയറ്റിന് ക്യാൻസറായി, തൊണ്ടയ്ക്ക് ക്യാൻസറായി, ഒരിറ്റു വെള്ളം കുടിക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്ന ധാരാളം മുതലാളിമാരില്ലേ? അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, നമുക്ക് ആരോഗ്യം തന്നില്ലേ? അവൻ തന്നെ നിയമത്തിനുണ്ടോ കയ്യും കണക്കും? ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്, വടകര ടൗണിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ, കഥ റെയിലിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ കണ്ടൊരു കാഴ്ച. എന്താ കണ്ടത്? ഒരു ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ. ആ ഇലകളിൽ നിന്ന് നായയും കാക്കയും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോ, അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്ന ഒരു ചെറിയ മാനസിക രോഗിയാണ്. വന്നിട്ട് നായയെ തെളിച്ചോടിക്കുന്നു. അദ്ദേഹം അതാ ഒരു ഇലയെടുത്ത് നിലത്തി വിരിക്കുന്നു. എന്നിട്ട് ജനങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലകൾ, ആ ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം അദ്ദേഹം തുടച്ചെടുത്ത് ഒരലയിൽ സമാഹരിക്കുന്നു. അതേ ഒരു പിടിയായപ്പോൾ അത് അദ്ദേഹം എടുത്ത് കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹ് ചെയ്ത നിഅമത്തിനെ കുറിച്ച് ഓർമ്മ വേണ്ടേ ചെറുപ്പക്കാരെ? അല്ലാഹു നമുക്ക് സന്തോഷകരമായി അഭിമാനകരമായി ഭക്ഷണം തന്നില്ലേ, വെള്ളം തന്നില്ലേ, അല്ലാഹു തആല ഓക്സിജൻ തന്നില്ലേ, അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ചൊരിച്ചു തന്നില്ലേ? അങ്ങനെ ചൊരിച്ചു തന്ന രാജാവ് അവന്റെ മുമ്പിൽ ഒന്ന് പോയി നിന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണെന്ന് പറഞ്ഞ് അവനിലേക്ക് മനസ്സും ശരീരവും തിരിച്ച് അവന്റെ സൂറത്തുകൊണ്ട് ഖുർആനിൽ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തുൽ ഫാത്തിഹ അത് ഓതിയിട്ട് അവന്റെ മുമ്പിൽ ഒന്ന് കുനിയാൻ, അവന്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം ചെയ്യാൻ, അവന്റെ മുമ്പിൽ ഒന്ന് താഴ്മ കാണിക്കാൻ അല്ലാഹു കൽപ്പിച്ചു, അതല്ലേ നിസ്കാരം? അതിന്റെ പുറമേ ലോകത്തിന്റെ മുഴുവനും നേതാവായ, അവന് എല്ലാ സത്യവും എത്തിച്ചു കൊടുത്ത അവന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്തെമ്പാടുമുള്ള സജ്ജനങ്ങൾക്ക് സലാമിന്റെ ആശംസ പറയാൻ അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത അവസരം. അതുപോലെ തന്നെ അസ്അലു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
in the Tawheed in the Kalimat Barayan, Nabi Sallallahu Alaihi Wasallam Adangala Bail Salatu Jollan, Avada Kudumbat in the Bail Salatu Jollan, Angana Dikurum Muradum Salatu Salamum Duaimai, Allah in the Mumbil Manishan Nadatuna Sambashanam, Amahataya Sambashanatiriviti, Ogam Ruki Adakibirikuna Raja Bhane, Sutitiva Namanan, Urumbina Sutitiva Namanan, Karim Kadalum Sutitiva Namanan, Sasum and Sumber Tavanan, Karim Kadalum Bertavanan, Ella Jirigal Kumbatan and Algunavanan, Ella Murutella, Matibirikuna Raja, Araja, Sambashanatiri, Engineer and Ningle Hajaragan of the Brebo, Ada Hajaraga, Engineer and Skerika, Allah Naro Getode, Oraguna Durpakarundu. Allah Taala got the Kadaparil, Sandor Toda Kadanorangi to Rabin Devi Kutar and Yatavurundo, Neda Vahayan, Bissallah, where he was a Labadangal, Salam Baraya, the Kadanorang Neverundo, Inkilavan Anila, Tadivale, Sahoder and Mare, Allah Hudella Delalu, Namavulikundu, Avan Vilichavulikin, Amarutar and the Yelamukan Bandamale, Atta Ibun al Abidun al Hamidun. Allah, we need Badat to go to the Hikanam in the Barana, Ibadat to the Hikan never can, Sorgam in the Barana Quran, Alhamidun, Allah, we need a Sudik in the Barana, Kurada, Sorgam Nalgunadi, Alhamidun, Allah, and a Sudikalam, Namal Malayali, Alhamdulillah, and Balapur, Madiamaran, Malayal to Parele Vedaranda, Namalurala, Slamari, Marikusala, and the La Ponulang, and a Pon. Alhamdulillah, Parthu, Lamalodi. Hanganagari, Arabic of Sabah, Salam, Alikum, Salam, Alhamdulillah.